Hello dears, welcome back to our YouTube family. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൺ കെ ജിയുടെയും ടു കെ ജിയുടെയും ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൽ ഞാനിവിടെ സ്പോഞ്ചിന്റെ റെസിപ്പി കാണിക്കുന്നില്ല സ്പോഞ്ച് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വൺ കെ ജി ഹാഫ് കെ ജി വൺ ആൻഡ് ഹാഫ് ത്രീ കെ ജി ഒക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഇതിപ്പോൾ വൺ കെ ജിയിൽ ചെയ്യുന്നതും ടു കെ ജിയിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് കേക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നോക്കുക അതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കരുത് നമ്മൾ കേക്ക് നല്ല ഹൈറ്റിൽ തന്നെ സ്പോഞ്ച് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നുണ്ട് ടിപ്സും ട്രിക്സും ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിലോളം ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ അപ്പോഴേ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കരുത് അപ്പോൾ ഇതിൽ ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിന്റെ കട്ടിങ്ങും കൂടി കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ടിങ്ങിനെ കുറിച്ച് ഒരുപാട് മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ആയിട്ട് പറഞ്ഞുതരാം ഇത് കാണാത്ത കുറേ ബിഗിനേഴ്സ് ചോദിച്ചതുകൊണ്ടാണ് കട്ടിങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ഇടത്തെ കൈ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് പ്രെസ് ചെയ്യരുത് പിന്നെ ഇതുപോലെ പല്ലിടവുള്ള ടൈപ്പ് കത്തി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ കൂടുതൽ നന്നായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കഴിയും എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് സൈഡ് ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക വരഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ കട്ടിങ് ഇറക്കിറക്കി കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഉള്ളിലുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ ഈ കാണിക്കുന്ന കേക്കിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് റേഷ്യയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ചോക്ലേറ്റ് ടു കപ്പ് ആണെങ്കിൽ വിപ്പിംഗ് ക്രീം വൺ കപ്പ് ആ ഒരു റേഷ്യോയിൽ എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം തണുപ്പ് പ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് കിട്ടും അത്യാവശ്യം നല്ല തിക്കായിട്ട് എടുക്കുന്നതാണ് ഞാൻ ആ കേക്കിൽ കാണിച്ചിട്ടുള്ളത് ഹാർഡ് ഷേപ്പ് കേക്കിൽ കാണിച്ചിട്ടുള്ളത് നല്ല തിക്കായിട്ട് എടുക്കുന്നതാണ് ഇതിൽ ഞാൻ കുറച്ച് തിക്നെസ് കുറച്ചിട്ടാണ് അതായത് തണുപ്പ് ഓവറായിട്ട് കട്ടിയാവുന്നതിന് മുൻപ് തന്നെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ളതാണ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ നാലോ അഞ്ചോ മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാൽ മതി ഏറ്റവും ബെറ്റർ ഓവർനൈറ്റ് വെക്കുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തിങ് ചെയ്യുന്ന ടൈമിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ കിട്ടുന്ന ഓർഡറിന് ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇట్లా വീഡിയോ ഞാൻ ആ ഹാർഡ് ഷേപ്പിന്റെ കേക്കിന്റെ റെസിപ്പില് ഇട്ടിട്ടുണ്ട് അപ്പോൾ ಅದൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നല്ല கரெക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്एगा എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ നേരത്തെ പറഞ്ഞ ഐർ റേഷ്യോയിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയമൊന്നും ഫ്രിഡ്ജിൽ വെച്ച് കൂൾ ആക്കിയതിന് ശേഷമാണ് നല്ല തിക്ക് ആയിട്ടാണ് സ്പ്രഡ് ചെയ്തു കൊടുക്കുന്നത് അതിനി ശേഷം നമ്മൾ കിഷ്ടമുള്ള നട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാഷ്യൂ ബദാംസും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ മൂന്ന് ലെയറും ഫിൽ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിને പുറമേയുള്ള കോട്ടിംഗ് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ ുള്ളിൽ ചോക്ലേറ്റ് ഗനാഷാണ് കൊടുത്തിട്ടുള്ളത് തിക്കാക്കിയിട്ട് ഇനി പുറത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഐസിങ്ങിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് പോയി അപ്പോൾ ഞാൻ ഇതിവിടെ ബിഗിനേഴ്സ് ആകുമ്പോൾ അത് പറഞ്ഞ് തന്നതിനേക്കാളും നമ്മൾ കാണിച്ച് തരുമ്പോഴല്ലേ കൂടുതലായിട്ട് പഠിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്യുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ സെക്കൻഡ് ഐസിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷാർപ്പ് എഡ്ജും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഐസിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് ഐസിങ് മാത്രമല്ല നല്ല ഷാർപ്പ് അടിച്ച് എങ്ങനെ വരുത്താം വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വിപ്പ് ചെയ്യാം വിപ്പിംഗ് ക്രീം ഓവർ ബീറ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് റെഡി ആക്കുന്നത് എന്നൊക്കെ ഞാൻ ഒരു വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ചാനലിൽ കയറി കണ്ടേക്കാൻ മറക്കരുത് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഒരു തവണയെങ്കിലും ആ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നത് തിനു ശേഷം നിങ്ങൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർപ്പ് അഡ്ജും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഓരോ കാര്യങ്ങളും ടിപ്സും ട്രിക്സും ഒക്കെ ഉള്ള വീഡിയോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടതിന് ശേഷം നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഷാർപ്പ് അടിച്ച് നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിൽ തന്നെ പാലറ്റ് നൈഫ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് സ്ക്രീപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർപ്പ് അടിച്ച് കിട്ടുള്ളൂ പിന്നെ ഒരു ടിപ്സാണ് നമ്മൾ പാലറ്റ് നൈഫിൽ ഇടം ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വെള്ളം കളഞ്ഞതിന് ശേഷം അത് നമ്മളൊന്ന് പാലറ്റ് നൈഫും ഉണ്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ഷാർപ്പ് അടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് നമ്മൾ കേക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് കൂളാക്കി വെക്കുക ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കൂളാക്കുക ഞാനിവിടെ ഈ ചോക്ലേറ്റ് ഡെക്കറേഷന് ബിഗിനേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ഓരോ വീഡിയോസിലും അതിൻ്റേതായ ഡെക്കറേഷൻ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ ഈ ഒരു കേക്കിൻ്റെ അകത്ത് വെക്കുന്ന ഡെക്കറേഷൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അതായത് നമ്മളിപ്പം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് കൊടുക്കുക അതിന് ചുറ്റും വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു ലൈൻസ് പോലെ റൗണ്ടിൽ കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്കോ കാര്യങ്ങളോ വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കുക ഇത് ഞാനൊരു വേറൊരു വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിസ് കാണിക്കുന്നില്ല ഞാൻ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളുടെ കമൻസ് ചെയ്തിട്ടുണ്ട് ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും കുറച്ച് ലേറ്റ് ആവുന്നത് കുറച്ച് മറ്റ് ചില തിരക്കുകൾ കൊണ്ടാണ് പിന്നെ നമ്മൾ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാത്തിനും ഒരു സമയം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് എഡിറ്റിങ് കാര്യങ്ങളായാലും വീഡിയോസ് ായാലും കേക്ക് സെയിൽ ആയാലും കുറച്ച് സമയത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ വീഡിയോസ് ലേറ്റ് ആവുന്നത് അപ്പോൾ എന്നോട് ക്ഷമിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് എല്ലാവർക്കുമുള്ള ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ ഓരോന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സോറി ലേറ്റ് ആകുന്നത് കൊണ്ട് സോറി കേട്ടോ ഇനി കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് അതിന് മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത് ഗനാഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ വൺ കപ്പ് വിപ്പിംഗ് ക്രീം എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇതുപോലെ ഒഴിക്കുന്ന ടൈമിൽ നല്ല ഗ്ലേസിംഗ് കിട്ടും അപ്പോൾ നന്നായിട്ട് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിന് മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഇതിൽ മുകളിലേക്ക് ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കുന്നത് അതിൽ ഒരു ഓറഞ്ച് കളറ് മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിവിടെ കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂണോളം ബട്ടർ കൂടി ചേർത്തിട്ടുണ്ട് അത് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ലൈൻസ് കൊടുക്കുന്നതിൽ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ഡബിൾ ബോയിൽ തിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ലൈൻസ് കൊടുക്കുക ഇതുപോലത്തെ വാഞ്ചോ ഡിസൈനിങ് ഒരുപാട് വീഡിയോസിൽ ഞാൻ വെറൈറ്റി ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് അതിലൊരുപാട് ഡിസൈനിങ് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടും നമ്മളെ വിരലുകൾ വെച്ചിട്ടൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതുപോലെ ചെയ്തതിനു ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ലൈൻസ് കൊടുക്കുക ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സിമ്പിൾ നമുക്ക് ഏതൊരു ബിഗിനേഴ്സിനും ഏതൊരു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ചാനലിൽ കൂടുതൽ പേരും കാണുന്നത് നയൻത്തിലും സെവൻത്തിലും എയ്ത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഞാൻ കൂടുതലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നല്ല ഹോം ബേക്കേഴ്സിനും അത്യാവശ്യം സെയിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഓരോ വീഡിയോസായിട്ടും നമ്മൾ നല്ല നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോസ് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കുറച്ച് ടൈമിൻ്റെ പ്രോബ്ലം അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഓരോന്നായിട്ട് ഓരോ വീഡിയോസായിട്ട് ഞാൻ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഓവറായിട്ട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഒക്കെ വീഡിയോ ചോക്ലേറ്റ് ഡെക്കറേഷൻ മൊത്തത്തിൽ ഞാൻ വണ്ണും ടൂവും പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുക ഫിഗേഴ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷനും അല്ലെങ്കിൽ ഈ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വേഫേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് റഫിൾ വൺ കെ ജീൻ്റെത് ഇവിടെ റെഡിയായി ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നത് ടു കെ ജിയുടെ ബേസിലാണ് ചെയ്യുന്നത് ടു കെ ജി ഇതേപോലെ തന്നെ നമ്മൾ ഫില്ലിങ്സ് കൊടുത്തു ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് നമ്മൾ ഐസിങ് ചെയ്തു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ചോക്ലേറ്റ് കനാഷ് അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഉള്ളിലുള്ള ഫില്ലിങ്സ് ആയാലും പുറമേയുള്ള ഐസിങ് ആയാലും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വേറൊരു വ്യത്യാസമില്ല പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ ഇതുപോലെ അതിൽ പകുതിയോളം ഒലിക്കുന്ന ടൈപ്പിലാണ് ഇതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഗനാഷ് നേരത്തെ പറഞ്ഞ സെയിം റേഷ്യോ ആണ് ഓവറായിട്ട് തിക്കാവാത്ത രീതിയിൽ തന്നെ അത് ൊഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ഡിസൈൻ ഇതുപോലെ തന്നെ ഉള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ എക്സ്ട്രാ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിടയ്ക്കിടയ്ക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ കേക്കിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ കുറച്ചധികം തന്നെ ടൈമുള്ള സമയത്ത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക വെക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടത് ടിഷ്യൂ അല്ലെങ്കിൽ പേപ്പേഴ്സോ കുറച്ച് നമ്മളെ പീസസ് വെച്ചതിന് ശേഷം ഇടകലർന്ന് വെക്കുക അപ്പം തമ്മിൽ ഒട്ടിപ്പോവാത്ത രീതിയിൽ ടിഷ്യൂ കാര്യങ്ങളും ിൽ ഒട്ടിപ്പിടിക്കില്ല രണ്ട് പീസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നല്ല എയർടൈറ്റായിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഇതിൽ ഫുൾ ചോക്ലേറ്റിൻ്റെ കാര്യങ്ങൾ തന്നെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നോർമലി മുൻപൊക്കെ ചെയ്താറുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മൾ സിലിക്കോൺ മോൾഡിൽ സ്പെല്ലിങ്ങിൻ്റെ സിലിക്കോൺ മോൾഡിൽ ആക്കിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല കൂൾ ശേഷം ശേഷം മാത്രമേ മാത്രമേ ഒഴിക്കാവൂ ഒന്ന് സെറ്റ് ആയതിനു നമ്മൾ ൂനാഷ്ടും കാര്യങ്ങളും വെക്കാവൂ ഇല്ലെങ്കിൽ അത് ഒഴിച്ചു പോവാനും ഒരു പെർഫെക്ഷൻ കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൂളായതിനു ശേഷം മുകളിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെക്കുക പിന്നെ കുറച്ചുകൂടി കൂടി എഴുത്ത അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഡസ്റ്റ് കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഓയിലോ ഒന്ന് മിക്സ് ശേഷം ബ്രഷ് കൊടുക്കുക സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് നല്ല ക്ക് വേണ്ടിയിട്ട് ഫുൾ ചോക്ലേറ്റ് വേണം അതായത് ടോപ്പേഴ്സും കാര്യങ്ങളൊന്നും അത്ര വലിയ പ്രാധാന്യം അവർക്കില്ല പക്ഷേ ഫുൾ ചോക്ലേറ്റ് ആയിരിക്കണം എന്നുള്ള ഒറ്റ നിർബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായുകൊണ്ട് ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ഡിസൈനിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബട്ടൺ കൂടി പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യാൻ മറക്കേ ചെയ്യരുത് അപ്പം ന്യൂ വീഡിയോ ആയിട്ട്